പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ റീറ്റെയിൽ കോഴ്സിന്റെ ഓൺലൈൻ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ചെറുകിട കച്ചവടത്തിന്റെ പരിണാമവും അതിന്റെ ഭാവിയും റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഉയർന്നുവരുന്ന പ്രവണതകളെ കുറിച്ചുമാണ്. മനുഷ്യൻ സാമൂഹിക ജീവിതം ആരംഭിച്ചത് മുതൽ ചെറുകിട വ്യാപാരവും വിപണനവും നടന്നിരുന്നത് ആഴ്ച ചന്തകളിലൂടെയും ഗ്രാമീണ വ്യാപാര മേളകളിലൂടെയുമായിരുന്നു. ഇതാണ് റീറ്റെയിലിങ്ങിൻ്റെ തുടക്കം. പിന്നീടുണ്ടായ മാറ്റം റീറ്റെയിൽ വ്യാപാരം ഗ്രാമീണ ജനവാസ മേഖലകളിലെ വ്യക്തികൾ നടത്തുന്നതോ ഒരു കുടുംബം നടത്തുന്നതോ ആയ സ്വന്തം നാട്ടിലെ കടകളായ കൺവീനിയൻസ് സ്റ്റോർ അല്ലെങ്കിൽ കിരാന സ്റ്റോർ വഴിയായി. രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും പരമ്പരാഗത വ്യവസായം പരിപോഷിപ്പിക്കുവാനും ന്യായവിലക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ റീറ്റെയിൽ സ്റ്റോറുകൾ ആരംഭിച്ചു. അതാണ് അടുത്ത പ്രധാന നാഴികക്കല്ല്. റേഷൻ കടകൾ, സഹകരണ സ്റ്റോറുകൾ, ഖാദി ഗ്രാമ വിൽപ്പനശാലകൾ എല്ലാം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റീറ്റെയിൽ സ്ഥാപനങ്ങളാണ്. നാലാമത്തെ നാഴികക്കല്ല് വ്യാവസായിക വിപ്ലവവും നഗരവൽക്കരണത്തിൻ്റെ സ്വാധീനത്തിൽ രൂപീകൃതമായ റീറ്റെയിൽ സ്റ്റോറുകൾ. വെറും വിൽക്കൽ വാങ്ങൽ നടക്കുന്ന സ്ഥാപനം എന്നിവയിൽ നിന്ന് ഷോപ്പിംഗ് ഒരു അനുഭവമാക്കി മാറ്റുന്ന എക്സ്പീരിയൻസ് സ്റ്റോറുകളായി മാറുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, ഷോപ്പിംഗ് മാൾ എന്നിവ കാലത്തിൻ്റെ ആവശ്യമായി അനുദിനം വികസിക്കുന്നു. ഇന്ത്യൻ റീറ്റെയിൽ മേഖല അതിവേഗ മാറ്റത്തിന് വിധേയമാകുകയാണ്. റീറ്റെയിൽ മേഖലയുടെ കുതിപ്പിന് ഊർജം പകരുന്ന അനുകൂല ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം. യങ് ഇന്ത്യ ആൻഡ് ഫേവറബിൾ ഡെമോഗ്രാഫിക്സ്. 60% ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ ആർ ബിലോ 30 ഇയേഴ്സ്. ഇന്ത്യൻ ജനസംഖ്യയിൽ വൻ ക്രയശേഷിയുള്ള യുവതലമുറയുടെ ഉയർന്ന ശതമാനം. ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമാണ്. 60% ഇന്ത്യക്കാരും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ റീറ്റെയിൽ മേഖലയ്ക്ക് കുതിപ്പേകുന്നു. ഗ്രോത്ത് ഓഫ് വർക്കിംഗ് വുമൺ പോപ്പുലേഷൻ. ഇന്ന് വലിയ രീതിയിൽ രാജ്യത്തെ സ്ത്രീകളും അടുക്കളയിൽ നിന്ന് വിവിധങ്ങളായ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഇത് ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾക്കും തദ്വാര ഫാഷൻ, ഫുഡ്, കിച്ചൺ അപ്ലയൻസസ്, വസ്ത്രം തുടങ്ങിയവയുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് IT ഇൻഡസ്ട്രി ആൻഡ് ഹൈ സാലറി ഓഫേർഡ് ബൈ പ്രൈവറ്റ് സെക്ടർ ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ്. കഴിഞ്ഞ ദശകങ്ങളിലെ ഇൻഫർമേഷൻ ടെക്നോളജി വ്യവസായത്തിൻ്റെ കുതിപ്പും സ്വകാര്യ MNC കമ്പനികളിലെ ഉയർന്ന ശമ്പള നിരക്കും ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ക്രയശേഷി വർദ്ധിപ്പിച്ചവയാണ്. എമർജൻസ് ഓഫ് ഡബിൾ ഇൻകം ഫാമിലി. ഭാര്യയും ഭർത്താവും തൊഴിലെടുക്കുന്ന അണുകുടുംബങ്ങളുടെ വർധനവും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ, ഓവൻ തുടങ്ങിയവ സമയലാഭത്തിനും സൗകര്യത്തിനും വേണ്ടി ഇന്ന് വ്യാപകമായി കുടുംബങ്ങളിൽ ഉപയോഗിക്കുന്നു. റൈസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം. ഇന്ത്യക്കാരുടെ ആളോഹരി വരുമാനം കഴിഞ്ഞ 20 വർഷത്തിൽ 3 മടങ്ങായി വർദ്ധിച്ചു. ഈ വരുമാന വർധനവ് ജനങ്ങളുടെ സേവിങ്സും തദ്വാര ഷോപ്പിങ്ങിനും ലക്ഷറി ഗുഡ്സിനും വേണ്ടി ചെലവഴിക്കുവാനുള്ള കഴിവ് കൂട്ടുന്നു. ഹൈ
ബ്രാൻഡ് കോൺഷ്യസ്നെസ് എമംഗ് യൂത്ത്. ഇന്ത്യൻ ഉപഭോക്താക്കൾ, പ്രത്യേകിച്ച് യുവാക്കൾ, വ്യത്യസ്ത ബ്രാൻഡുകളെക്കുറിച്ച് അറിവുള്ളവരാണ്. കൂടാതെ ബ്രാൻഡിനെ പ്രസ്റ്റീജിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും ഭാഗമായി കാണുന്നു. ഉദാഹരണത്തിന് ആപ്പിൾ ഐഫോൺ, ബെൻസ് കാർ തുടങ്ങിയവ. ചേഞ്ചിങ് കൺസ്യൂമർ ലൈഫ് സ്റ്റൈൽ വെയർ ലക്ഷറീസ് ഹാവ് ബിക്കം നെസസിറ്റീസ്. ഇന്ത്യക്കാരുടെ മാറുന്ന ജീവിത രീതിയിൽ മുമ്പ് ആഡംബരമായി കണ്ട പല വസ്തുക്കളും ഇന്ന് അവശ്യ വസ്തുവായി മാറുന്നു. ഉദാഹരണത്തിന് AC, കാർ തുടങ്ങിയവ. പ്രിഫർ കൺവീനിയൻറ്റ് ഷോപ്പിംഗ് അണ്ടർ വൺ റൂഫ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് റിഫ്രഷ്മെൻറ്റ്സ്. ഇന്ന് ഇന്ത്യൻ ഉപഭോക്താക്കൾ ഷോപ്പിംഗ് കുടുംബത്തോടൊപ്പം ഉല്ലാസത്തിനും വിനോദത്തിനുമുള്ള ഒരു ഉപാധിയായി കാണുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ വേരിയബിൾസ്. അർബണൈസേഷൻ, നഗരവൽക്കരണം മൂലം വ്യക്തികൾക്കും കുടുംബത്തിനും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു. ഈസി അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. സ്വകാര്യ പൊതുഗതാഗത സംവിധാനങ്ങളുടെ വളർച്ച ഉപഭോക്താവിന് എവിടെയും ഷോപ്പിംഗ് സാധ്യമാക്കുന്നു. എഫക്ട്സ് ഓഫ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. രാജ്യത്തിൻ്റെ LPG നയം മാറ്റം കൂടുതൽ സ്വകാര്യ സംരംഭങ്ങൾ റീറ്റെയിൽ രംഗത്തേക്ക് കടന്നു വരുവാൻ കാരണമായി. ഫ്ലോ ഓഫ് FDI ഇൻ ഇന്ത്യൻ റീറ്റെയിൽ സെക്ടർ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക വഴി രാജ്യത്ത് കൂടുതൽ റീറ്റെയിൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാനായി. ബിൽഡിംഗ് ലാർജ് ചെയിൻ സ്റ്റോഴ്സ് ഓഫ് പോപ്പുലർ ഇന്ത്യൻ ബ്രാൻഡ്. രാജ്യത്ത് കൺസ്യൂമർ ഗുഡ്സ്, ഫാഷൻ, ഇലക്ട്രോണിക്സ്, ജ്വല്ലറി ഉൽപ്പന്നങ്ങളുടെ വലിയ ചെയിൻ സ്റ്റോറുകളുടെ വ്യാപനം റീറ്റെയിൽ മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് ഫ്യൂച്ചർ റീറ്റെയിൽ, റിലയൻസ് റീറ്റെയിൽ, ട്രെൻഡ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ് തുടങ്ങിയവയുടെ വ്യാപനം. ടെക്നോളജി, ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിൽ. നൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ വ്യാപാരത്തിൻ്റെ കുതിപ്പിന് കാരണമാകുന്നു. ആൻഡ്രോയിഡ് OS കണ്ടുപിടുത്തം സ്മാർട്ട് ഫോണുകളുടെ വ്യാപനത്തിന് കാരണമായി. ഇത് നാട്ടിലാകെ സ്മാർട്ട് ഫോൺ റീറ്റെയിൽ സ്റ്റോറുകളുടെ വ്യാപനത്തിനും കാരണമായി. റൈസിംഗ് ഇൻ്റർനെറ്റ് പെനിട്രേഷൻ ആൻഡ് ടെക്നോളജി അഡോപ്ഷൻ. ഇൻ്റർനെറ്റിൻ്റെയും സ്മാർട്ട് ഫോണുകളുടെയും വ്യാപനം ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരം സമയത്ത് ലഭ്യമാക്കുക വഴി റീറ്റെയിൽ വ്യാപാരത്തിൻ്റെ വർധനവിന് സഹായിക്കുന്നു. ഡെവലപ്മെൻ്റ് ഓഫ് ബാങ്കിങ് ഇൻഡസ്ട്രി ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം. ഇന്ത്യൻ ബാങ്കിങ് വ്യവസായത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ച രാജ്യത്തെ എല്ലാവർക്കും ബാങ്കിങ്ങിന് വേണ്ടിയുള്ള ജൻധൻ യോജന പദ്ധതി, കൂടാതെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവയുടെ ഉപയോഗം റീറ്റെയിൽ രംഗത്തെ പരിപോഷിപ്പിക്കുന്നവയാണ്. ഈസി ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ഉപഭോക്താവിന് എളുപ്പത്തിൽ കൺസ്യൂമർ ലോൺ കിട്ടുന്നത് അവരുടെ ക്രയശേഷിയെ സ്വാധീനിക്കുകയും വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. റാപ്പിഡ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്. പുതിയ ഷോപ്പിംഗ് മാളുകൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നു. അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് എംപ്ലോയീസ്. സ്കിൽ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ, മറ്റു നൈപുണ്യ പരിശീലന പദ്ധതികളും റീറ്റെയിൽ മേഖലയിൽ പരിശീലനം നേടിയ കാര്യക്ഷമതയുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നു. ഇത് റീറ്റെയിൽ രംഗത്തെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ റീറ്റെയിൽ. ഇന്ത്യൻ റീറ്റെയിൽ വ്യവസായ രംഗത്തെ പുതിയ പ്രവണതകളെ പരിചയപ്പെടാം. ഇ റീറ്റെയിലിംഗ്, ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്. ഇലക്ട്രോണിക് റീറ്റെയിലിംഗിൻ്റെ വ്യാപനം ഇന്ന് ഏകദേശം 10 ലക്ഷത്തോളം ചെറുകിട വ്യാപാരികൾ ഇന്ത്യയിൽ ഇ കോമേഴ്സ് രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നു. കോവിഡ് സാഹചര്യം ഇ ടെയിലിംഗ് അനിവാര്യമാക്കുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ കസ്റ്റമേഴ്സിന് ഒരു ഷോപ്പിംഗ് അനുഭവം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ പ്രദാനം ചെയ്യുവാൻ കഴിയുന്നു. വെർച്വൽ ഷോറൂം, വെർച്വൽ സ്പേസിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു നോക്കാൻ സാധിക്കുന്നു. ഫിജിറ്റൽ
റീറ്റെയിലിംഗ്, ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ റീറ്റെയിൽ സ്റ്റോഴ്സ്. ഇന്ത്യയിൽ ഇന്ന് റീറ്റെയിൽ സ്ഥാപനങ്ങൾ ഫിസിക്കൽ സ്റ്റോറും കൂടാതെ ഈ റീറ്റെയിലും ആരംഭിക്കുന്നു. സ്റ്റാഫ് ആൻഡ് കാഷിയർ ലെസ് റീറ്റെയിൽ. കോവിഡിൻ്റെ പശ്ചാത്തലവും ചെലവ് കുറയ്ക്കുവാനും വേണ്ടി സ്റ്റാഫ് ഫ്രീ ആൻഡ് കാഷിയർ ലെസ് സ്റ്റോറുകൾ ആരംഭിക്കുന്നു. കമ്പ്യൂട്ടർ വിഷൻ ടെക്നോളജി, മെഷീൻ ലേണിംഗ്, ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം തുടങ്ങി സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാക്കുക. സോഷ്യൽ ഷോപ്പിംഗ്, സോഷ്യൽ കോമേഴ്സ്. ഇന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ കസ്റ്റമേഴ്സിനെ വളരെ സ്വാധീനിക്കുന്നു. ഉപഭോക്താവിന് അവൻ ഇഷ്ടപ്പെട്ട സമൂഹ മാധ്യമം വഴി ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുവാനും വാങ്ങിക്കുവാനും കഴിയുന്ന രീതിയിലേക്ക് റീറ്റെയിൽ രംഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വാട്സാപ്പ് ഇന്ത്യയിലെ ബാങ്കുകളുമായി കൈകോർക്കുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു. പോപ്പപ്പ് റീറ്റെയിൽ, ഫ്ലാഷ് റീറ്റെയിൽ. ഓൺലൈൻ റീറ്റെയിലർ അല്ലെങ്കിൽ ഇ റീറ്റെയിലർ താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഫിസിക്കൽ സ്റ്റോറുകൾ ആണ് പോപ്പപ്പ് റീറ്റെയിൽ അല്ലെങ്കിൽ ഫ്ലാഷ് റീറ്റെയിൽ. ഇതിലൂടെ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ അവസരം കിട്ടുന്നു. BOPIS സർവീസ്, ബൈ ഓൺലൈൻ ആൻഡ് പിക്കപ്പ് ഇൻ സ്റ്റോർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് BOPIS. ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ഓർഡർ ചെയ്യുകയും ഉപഭോക്താവ് സ്റ്റോറിൽ നേരിട്ട് ചെന്ന് ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്ന രീതിയാണിത്. ഇതിലൂടെ കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധി കാലത്ത് തിരക്ക് നിയന്ത്രിക്കുവാനും റീറ്റെയിലേഴ്സിന് ചെലവ് കുറയ്ക്കുവാനും കഴിയുന്നു. ലോക്ക്ഡൗൺ കാലത്ത് ബിഗ് ബസാർ ഈ സർവീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ബെവ്ക്യൂ ആപ്പ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. റോബോട്ടിക്സ്, യന്ത്രമനുഷ്യൻ്റെ ഉപയോഗം റീറ്റെയിൽ സ്റ്റോറുകളിൽ വ്യാപകമാകുന്നു. ക്ലീനിംഗ്, മൂവിംഗ് ഗൂഡ്സ്, ട്രാക്കിംഗ് ഗൂഡ്സ്, ഡെലിവറി, കസ്റ്റമർ സർവീസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് യന്ത്രമനുഷ്യൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. നമുക്ക് ഇനി ഇന്ത്യയിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചുരുക്കത്തിൽ ഒന്ന് മനസ്സിലാക്കാം. 60% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ആർ ബിലോ 30 ഇയേഴ്സ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 60% 30 വയസ്സിൽ താഴെയുള്ളവരാണ്. ഗ്രോത്ത് ഓഫ് വർക്കിംഗ് വിമൻ പോപ്പുലേഷൻ. ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ എണ്ണത്തിലെ വളർച്ച റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. Development of IT industry and high salary package offered by private sector companies and MNCs. IT industry-യുടെ വളർച്ചയും ഉയർന്ന ശമ്പള നിരക്കും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. Emergence of double income family. അണുകുടുംബങ്ങളുടെ വരവോടുകൂടി ഇന്ന് ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം വരുമാനം ഉണ്ടാകുന്നു. ഇതും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാണ്. Rise in disposable income. ഉയർന്ന ആളോഹരി വരുമാനവും ഉയർന്ന സേവിങ്സും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. High brand consciousness among youth. യുവാക്കളുടെ ഇടയിലെ വിവിധ ബ്രാൻഡുകളെ കുറിച്ചുള്ള അറിവും അതിനോടുള്ള താല്പര്യവും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. Changing consumer lifestyle where luxuries have become necessities. മുൻകാലഘട്ടങ്ങളിൽ ആഡംബര വസ്തുക്കളായിരുന്ന പല ഉൽപ്പന്നങ്ങളും ഇന്ന് അവശ്യ വസ്തുക്കളായി മാറിയിട്ടുണ്ട്. പ്രിഫർ കൺവീനിയൻസ് ഷോപ്പിംഗ് അണ്ടർ വൺ റൂഫ് വിത്ത് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് റിഫ്രഷ്മെൻറ്റ്സ്. യുവാക്കൾ ഇന്ന് ഷോപ്പിംഗ് കുടുംബത്തോടൊപ്പം ഉല്ലാസത്തിനും വിനോദത്തിനുമുള്ള ഒരു വേദിയായി കാണുന്നു. അർബനൈസേഷൻ ആൻഡ് ഈസി അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നഗരവൽക്കരണം, ഉയർന്ന ഗതാഗത സൗകര്യങ്ങൾ. Effect of liberalization, privatization and globalization. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ.
ഹൈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യൻ റീറ്റെയിൽ സെക്ടർ, റീറ്റെയിൽ രംഗത്തെ ഉയർന്ന വിദേശ നിക്ഷേപം, റൈസിംഗ് ഇന്റർനെറ്റ് പെനട്രേഷൻ ആൻഡ് ടെക്നോളജി അഡോപ്ഷൻ, എല്ലായിടത്തും ഇന്റർനെറ്റിന്റെ ലഭ്യത, അതിവേഗ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ഡെവലപ്മെന്റ് ഓഫ് ബാങ്കിംഗ് ഇൻഡസ്ട്രി ആൻഡ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം, ബാങ്കിംഗ് ഇൻഡസ്ട്രിയുടെ വളർച്ച, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഉപയോഗം, ഈസി ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, വളരെ വലിയ തോതിലുള്ള വായ്പാ പദ്ധതികൾ, അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് എംപ്ലോയീസ്, ഉയർന്ന സ്കിൽഡ് ജീവനക്കാരുടെ ലഭ്യത തുടങ്ങിയവയാണ് ഇന്ത്യയിൽ റീറ്റെയിൽ വ്യവസായത്തിന് കുതിപ്പേകുന്ന വിവിധ ഘടകങ്ങൾ. ആക്ടിവിറ്റി കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യൻ റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നന്ദി, നമസ്കാരം.